എല്ലാവർക്കും എസ്റ്റേറ്റിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഡോർ ലോക്ക് ആണ്, അതായത് ഒരു ഓട്ടോമാറ്റിക് ഡോർ ലോക്ക്. അതായത് ഞാനൊരിക്കൽ ഈ കാർഡ് നിങ്ങളെ കാണിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു വൺ പ്ലസ് നോഡിൻ്റെ ആ റിവ്യൂവില് ഈ കാർഡ് ഞാൻ കാണിച്ചായിരുന്നു. ഈ കാർഡ് അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഇതൊരു RFID കാർഡാണ്. അപ്പൊ ഇത് വെച്ച് ഞാൻ ഒരിക്കൽ ഫേസ്ബുക്കിൽ ഒരു ഡോർ ലോക്ക് ഇട്ടായിരുന്നു, പക്ഷെ അത് യൂട്യൂബിൽ ഇല്ല. അത് ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ആംപ്ലിഫൈഡ് ചെയ്തതാണ്, ഡിസ്പ്ലേ ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ ജസ്റ്റ് എന്തെന്ന് വർക്കിംഗ് ആദ്യം കാണിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ വർക്കിംഗ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഈ കാർഡാണ് ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്നത്. ഇതിന്റെ പുറകിലൊരു സ്വിച്ച് ഉണ്ട്. ഇതിന്റെ പുറകിലത്തെ വർക്കിംഗ് എല്ലാം ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ മിഡിൽ ഡിസ്പ്ലേ കത്തുന്ന കാണാം. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ടാപ്പ് യുവർ കാർഡ് എന്ന് എഴുതിയിരിക്കുന്ന കാണാം. ഇപ്പം ഈ ഡോറ് തുറന്നിരിക്കുവാണ്, കണ്ടോ? അത് നമ്മളിത് ഓൺ ആക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി ഇത് തുറന്നായിരിക്കും ഈ ഡോറ് കിടക്കുന്നത്. ഈ കാർഡ് ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഇത് ലോക്കാവും. പിന്നെ ഇത് ഞാൻ എത്ര വലിച്ചു കഴിഞ്ഞാലും ഇത് തുറയത്തില്ല. പിന്നെ ഞാൻ വീണ്ടും ഈ കാർഡ് വെച്ചാലേ ഇവിടെ സ്കാനിങ് എഴുതി കാണിക്കും, പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോൾ തുറന്നു കിട്ടും. അത് അതേപോലെ തന്നെ ഈ കാർഡ് വീണ്ടും വെച്ച് കഴിഞ്ഞാൽ ലോക്ക്. അഥവാ ഞാൻ ഇപ്പം റോങ് കാർഡ് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ കാർഡ് വെച്ച് കഴിഞ്ഞാൽ ഇത് വരത്തില്ല, അത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റോങ് കാർഡ് എന്ന് ഒരു മെസ്സേജ് കിട്ടും. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ പുറകിലത്തെ വർക്കിംഗ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ എന്താ ഇതിന്റെ ബാക്കിലെ വർക്കിംഗ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഇത് ഞാൻ പവർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു 12 volt ബാറ്ററി വെച്ചാണ്. അതായത് ഈ ഇത് നമ്മുടെ മെയിൻ ബോർഡ് എന്ന് വെച്ചാൽ ഓഡിയോ ഊനോ എന്ന് പറഞ്ഞ ഈ ഒരു മെയിൻ കൺട്രോളറാണ്. ഇതിന് 5 volt വേണ്ടത്. അപ്പം അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഞാനൊരു 7805 സാധാ റെഗുലേറ്റർ വെച്ചെന്ന് അത് 5 volt ആക്കുന്നു. പിന്നെ ഇതെന്ന് വെച്ചാൽ ഒരു സോളിനോയിഡ് ലോക്കാണ്. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. സോളിനോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിനോയിഡ് വാൽവ് ലോക്ക് എന്നൊക്കെ പറഞ്ഞുണ്ട്. അതായത് ഓട്ടോമാറ്റിക് ടാപ്പിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ്. ഒരു മാഗ്നറ്റ് പോലെയാണ്. അതായത് നമ്മൾ കറണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് താനേ വലിനകത്തേക്ക് പോകും. ഇത് പെട്ടെന്ന് ചൂടാകുന്ന ടൈപ്പാണ്. ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് വെറുതെ പോസിറ്റീവ് നെഗറ്റീവായിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് ഈ ഇത് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇതാ ഈ റിലേ ഞാൻ ഉപയോഗിക്കുന്നത്. സാധാ ഇലക്ട്രോൺ മാഗ്നറ്റിക് റിലേ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഞാനിത് ഒരു MC 522 എന്ന് പറഞ്ഞ ഈ കാർഡ് റീഡ് ചെയ്യുന്നൊരു ചിപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ RFID കാർഡ് റീഡ് ചെയ്യാനുള്ളൊരു ചിപ്പ്. പിന്നെ ഒരു സാധാ ഡിസ്പ്ലേ, അത് I2C വെച്ച് എന്താ 4 wire മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കോഡ് ഡയഗ്രാം എല്ലാം ഞാൻ താഴ്ത്ത് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ പോയി ഈസി ആയിട്ട് അത് എടുത്ത് നോക്കാമെന്നേ ഉള്ളൂ. ഞാൻ വെറുതെ ഇങ്ങനെ കോഡൊക്കെ കാണിച്ച് നിങ്ങളെ മടുപ്പിക്കുന്നില്ല. ഓക്കെ, ഞാൻ ഇപ്പോൾ ബാക്ക് സൈഡിൽ നിന്നിൻ്റെ വർക്കിംഗ് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഈ സ്വിച്ച് ഓൺ ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ജസ്റ്റ് ഒരു സ്വിച്ച് ഉണ്ട് ഇവിടെ. ആ സ്വിച്ച് ഞാൻ ജസ്റ്റ് ഓൺ ആക്കുമ്പോഴത്തേക്കും ഈ 12 volt 5 volt ആയിട്ട് അതിലേക്കും പോകുന്നു, ഇതിലേക്ക് 12 volt പോകുന്നു. ഇപ്പോൾ ഇത് തുറന്നിരിക്കുകയാണ്, കണ്ടല്ലോ. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം അത് തുറന്നിരിക്കുന്നത്. അതിൻ്റെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൊണ്ട് ഈ കാർഡ് വെക്കാം. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ച് കാണും അത് ലോക്കായി. ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് തുറക്കാൻ പറ്റത്തില്ല. ഇത് അൺലോക്ക് ആയിരിക്കുമ്പോഴാണ് ഇതിൽ കറണ്ട് ഉപയോഗിക്കുന്നത്. ലോക്കായിരിക്കുമ്പം കറണ്ട് ഉപയോഗിക്കത്തില്ല. അപ്പം നിങ്ങൾ കഴിയുന്ന പരമാവധി ലോക്കായി വെക്കാൻ ഉപയോഗിക്കുക. അഥവാ ഞാൻ ഇപ്പം വേറെ റോങ് കാർഡ് വെക്കുവാണ് ഇപ്പം. പക്ഷെ വെച്ചിട്ട് ഇതാ നിങ്ങൾക്ക് എൻ്റെ വിരലിൽ ഇപ്പോൾ ആ സൈഡിൽ കൂടെ കാണാം. ഞാൻ റോങ് കാർഡ് വെച്ചിട്ട് അവിടെ ഒരു അനക്കവുമില്ല. ഇതിൽ റോങ് കാർഡിനെ എഴുതി കാണിക്കുന്ന മാത്രമേ ഉള്ളൂ. ഇനി ഇതേപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം മറ്റേ കാർഡ് വെച്ച്. അപ്പോൾ അതാ ഇവിടെ ലൈറ്റ് കത്തുന്നത് നിങ്ങൾക്ക് കാണാം, പച്ച ലൈറ്റ്. അതായത് ഇതിലേക്ക് പവർ കൊടുക്കുന്നതിൻ്റെ ഇതാണ് ഈ പച്ച ലൈറ്റ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.